സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, 2022 സെക്യൂരിറ്റി ആക്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക, ബീവറേജസ് മേഖലയിൽ സെക്യൂരിറ്റി തൊഴിലാളികളെ ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിനകത്ത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ നമ്പർ അല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് ഈ മേഖലക്കകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഏകദേശം 1 കോടിയോളം വരുന്ന തൊഴിലാളികൾ ഈ മേഖലക്കകത്ത് രാജ്യത്തിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കിനകത്ത് പറയുന്നത്. 1 കോടിയോളം വരുന്ന തൊഴിലാളികൾ ഈ മേഖലക്കകത്ത് രാജ്യത്തിനകത്ത്, അത് നമ്മളെ വാണിജ്യ സമുച്ചയങ്ങളിലാവാം, അത് ധനകാര്യ സ്ഥാപനങ്ങളിലാകാം, അതുപോലെ തന്നെ നമ്മുടെ ATM പോലുള്ള സംവിധാനത്തിൻ്റെ മുമ്പിലാകാം, നമ്മുടെ നാട്ടിനകത്ത് പണിതീർത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മുമ്പിലാകാം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വമ്പൻ ഫ്ളാറ്റുകൾക്ക് മുമ്പിലാകാം, ഇങ്ങനെയെല്ലാം തന്നെ ജോലി ചെയ്യുന്നതാണ് 1 കോടിയോളം വരുന്ന തൊഴിലാളികൾ. ആ 1 കോടിയോളം വരുന്ന തൊഴിലാളികളെ ആശ്രയിച്ച് കഴിയുന്നവർ എത്രയുണ്ട്? യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ഉപേന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി കെ മോഹനൻ, കണ്ടംകുച്ചി നാരായണൻ, KV ബാലകൃഷ്ണൻ, മടപ്പള്ളി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. നിങ്ങളുടെ അഭിരുചിക്കും സമയത്തിനുമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കോഴ്സുകൾ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ടാലന്റ് ബ്യൂട്ടി അക്കാദമി, പൂമാല ഓഡിറ്റോറിയം, ചെറുവത്തൂർ, നിയർ ലാസിയ കോളേജ്, പിലാത്തറ. കോൺടാക്ട് 8111907082, 9947205835.